ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ എനിക്കും സുഖമാണ്. ഇന്ന് നമ്മൾ മാങ്ങ വെച്ചിട്ടൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ തയ്യാറാക്കുന്നത്. കാലത്തൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കിയല്ലോ എന്ന് ഓർത്തപ്പോഴാണ് മാങ്ങ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ തന്നെ പെട്ടെന്ന് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോണേന്നല്ലേ, നമ്മൾ തയ്യാറാക്കുന്നത് മാങ്ങാപ്പുട്ടാണ്. അപ്പോൾ പിന്നെ പുട്ടിന് കറിയൊക്കെ ഉണ്ടാക്കി ഒരുപാട് കഷ്ടപ്പെടുമൊന്നും വേണ്ട, നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കാലത്ത് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നല്ല അടിപൊളിയായിരിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ടേ, നല്ല പഴുത്ത മാങ്ങയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നല്ല പഴുത്ത മാങ്ങയൊന്നും മേടിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്, കുറച്ച് പഴുപ്പ് കുറവാണെന്നേ ഉള്ളൂ, നോ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഇതാ എടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ ചേർക്കാം. മാങ്ങ കഷ്ണങ്ങൾക്ക് കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചേർത്താൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ കഷ്ണങ്ങളായി ചേർക്കുന്നുണ്ട്. അപ്പോൾ പുറം വശം കുറച്ച് പഴുപ്പ് കുറവായിരുന്നെങ്കിൽ ഉള്ളിലോട്ട് കട്ട് ചെയ്തപ്പോൾ നന്നായി പഴുത്തിട്ടുണ്ടായിരുന്നു മാങ്ങ. പിന്നെ നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ മധുരമുള്ള മാങ്ങ തന്നെ എടുക്കുക, അപ്പോൾ നല്ല സൂപ്പറായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് പുട്ടുപൊടിയാണ്. നമ്മൾ മാങ്ങാപ്പുട്ടല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ പുട്ടുപൊടി എടുക്കാം. നല്ല തരിയുള്ള പൊൻകതിരൻ്റെ പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മാങ്ങ ഇതിൻ്റെ കൂടെ ഈ ഒരു പുട്ടുപൊടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇനി പുട്ടുപൊടിയും മാങ്ങയും കൂടി അടിച്ചെടുക്കുകയാണേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങ പ്യൂരി എടുത്ത് ആഡ് ചെയ്തിട്ട് പൊടിയിലോട്ടിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതാകുമ്പോൾ എളുപ്പമല്ലേ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി മാങ്ങ കഷ്ണങ്ങൾ വേണമെന്ന് തോന്നി, നനവ് കറക്റ്റായി കിട്ടണം. ഇപ്പോൾ ഈ ഒരു തരിയുള്ള പുട്ടുപൊടി ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും, അതിന് അത്യാവശ്യം നല്ല നനവ് വേണം. അപ്പോൾ ഇതാ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ കുറച്ച് ഇങ്ങനെ കട്ടയൊക്കെ ആയിട്ട് സൈഡൊക്കെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കൈ തുടയിട്ട് വന്നു, അല്ലെങ്കിൽ നമുക്ക് സ്പൂണ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ എടുത്തിടാനുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പർ മഞ്ഞ കളറിൽ വന്നിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ ഇതിലും നല്ല മഞ്ഞ കളർ സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് രണ്ട് പ്രാവശ്യമായിട്ട് അടിച്ചെടുത്ത്, ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിക്ക് വേണ്ടി ബൗളൊക്കെ എടുത്ത് വെച്ചതാണ്. പക്ഷേ കുഴക്കണ സമയത്ത് എനിക്ക് തോന്നി കുറച്ചും കൂടി വലിയ പാത്രം വേണമായിരുന്നെന്ന്. അപ്പോൾ എന്തായാലും ഇതാ കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി വെള്ളം വേണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ ഈ പൊടി ഇരിക്കും തോറും കുറച്ച് ഡ്രൈ ആയി വരുമല്ലോ. അപ്പോൾ നമ്മൾ ആവശ്യമാണെങ്കിൽ മാത്രം ഒന്ന് തൊട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇനി നമ്മളിത് ഞാനിവിടെ ചിരട്ട പുട്ടിൻ്റെ ആ ഒരു കുറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നീളമുള്ള സാധാരണ പുട്ടുകുറ്റിയാണെങ്കിൽ അതിൽ ഇതുപോലെ നമ്മൾ നിറച്ച് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നാളികേരം ചേർത്ത് കൊടുത്തു. ഇതിന് പകരമായിട്ട് ഈ മാങ്ങയുടെ കഷ്ണങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ എനിക്കെന്തോ അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുണ്ടായില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതാ നമ്മൾ പുട്ടുകുറ്റി നിറയ്ക്കുകയാണേ. അപ്പോൾ നല്ല പോലെ വിടർത്തി ഇതുപോലെ തരികളൊക്കെ ഉണ്ടെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ ഉടച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമ്മളിത് ഫില്ല് ചെയ്തു ഒരല്പം ടൈറ്റാക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിപ്പോകും. അപ്പോൾ കുറച്ചൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. ഇനി നമ്മൾ ടൈറ്റാക്കി കഴിഞ്ഞാൽ ഇനി എന്താ പരിപാടി, നന്നായിട്ട് മൂടിയതിന് ശേഷം ആവിയിൽ വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക. നമ്മൾ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മഞ്ഞ കളറുള്ള അടിപൊളി പുട്ടാണേ. ഇത് കഴിക്കാൻ പഴവും പപ്പടവും ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ചായ കൂട്ടിയിട്ട് നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. കാലത്ത് എന്തിനാ കുറേ കഷ്ടപ്പെടുന്ന അടുക്കളയിൽ കിടന്ന് ഇതുപോലെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നമുക്കറിയാമെങ്കിൽ പിന്നെ അടുക്കളയിൽ കിടന്ന് കുറേ സമയം അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മാങ്ങാപ്പുട്ട് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണേ. താങ്ക് യു.